ഹലോ. വെയിറ്റിംഗ് ഫോർ ലോങ് ടൈം. കാത്തുകഥ പറ്റില്ലല്ലോ, വരുന്നത് നമ്മുടെ അന്നദാതാവായി പോയില്ലേ. ഇവിടെ നമ്മൾ അധികം നേരം നിൽക്കണ്ട, ചുറ്റിനും ചാനൽ കണ്ണുകൾ കാണും. സ്റ്റീഫൻ, അല്പം കൂടുതലാ. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടോ വെക്കും പി കെ സാറേ? വെറുതെ അല്ലല്ലോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യം നടന്നിട്ടില്ലേ. അത് ശരിയാ. എന്തായാലും അതിനെനിക്ക് നന്ദിയുണ്ട് പി കെ സാറേ. മൂന്നാറിൽ എനിക്കുണ്ടായിരുന്ന മണ്ണ് മാന്തി തകർത്താലേ പഴയ സർക്കാർ. അതേ മൂന്നാറിലെ കുറച്ച് ഭൂമി അതെന്റെ ഒരു ആശയായിരുന്നു. കുറച്ച് ഭൂമിയോ? സർക്കാർ പോളിസി അനുസരിച്ച് 150 ഏക്കറാണ് നിങ്ങൾ അടിച്ചെടുത്തത്. യവനെങ്കിലും ചൂണ്ടിയാൽ അറിയാലോ, ആദ്യം അഴിയുണ്ടെന്നത് ഞാനായിരിക്കും. അപ്പൊ നമുക്ക് തലസ്ഥാനത്ത് വെച്ച് കാണാം. കാണണം. സ്റ്റീഫ, കെവി 2635 ബ്ലാക്ക് അംബാസഡർ കാർ. Kaash 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 ka
പരിശെങ്കിലും കുഷാല കാശ് 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 പിശകെങ്കിലും പിശാശ് കാശ് 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 കാശ്. വർഷങ്ങളായി എല്ലാം മറക്കാൻ ശ്രമിച്ച് ഒതുങ്ങി കഴിയുമ്പോഴും ഉള്ളിൽ അവനോടുള്ള പക എരിഞ്ഞ് കത്തുകയാടുന്നു. ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് ആശ്വസിക്കാം, പക്ഷേ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ജയശങ്കർ തോന്നിക്കുകയോ. കാര്യങ്ങൾ പി കെ വിചാരിച്ചപ്പോൾ എളുപ്പമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ നടക്കും. അത് ആ സമരം ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഈ നിമിഷം ഞാൻ ഏർപ്പാട് ചെയ്യാം. എല്ലാം വർഗീസ ചായ പറഞ്ഞിട്ടുണ്ട്. അച്ചായ ഞാനും കൂടി നിൽക്കാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കൂ വർഗീസ? അക്കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട. ആ പിന്നെ വേറെ മൂന്ന് പിള്ളേർ കൂടി ശരത്തിനൊപ്പം കാണും, അവന്മാര് നാളെ ലാൻഡ് ചെയ്യും.
ഞങ്ങളായിട്ട് ഒരിടപാട് ഞാൻ ഇല്ല. നിർത്തി. എന്റെ പൊന്നു കുട്ടേട്ട, ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിക്കും. നിന്നെ ഒക്കെ സഹായിക്കുന്ന പരിപാടി പണ്ടേ നിർത്തി. സാമ്പത്തിക നില അല്പം മോശമായത് കൊണ്ടാണ് എന്റെ സ്വന്തം മോളുടെ കല്യാണം മുടക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 10,000 രൂപയും തന്നു. ചേട്ടാ, ചേട്ടൻ അത് മാത്രം പറയാം. ചേട്ടന്റെ മോളുടെ കല്യാണം മുടക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ മോള് വല്ലവടെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേ ചേട്ടാ? വേണ്ട ചേട്ടാ. എന്നാ ആ കാശ് തിരിച്ചു തരാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചാ? അതൊക്കെ പോട്ടെ. നിന്റെ കാറ്റിന് സുഖമില്ല എന്ന് കള്ളവും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് പോയ നിങ്ങളൊക്കെ എന്താണ് കാട്ടിയത്? ഞാൻ പോലും അറിയാതെ എന്റെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് ഒറിജിനൽ ബില്ലിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പണയം പറ്റി കാശെടുത്തില്ല. അതിന്റെ പലിശ ഇപ്പോഴും ഞാൻ കൊടുത്തോണ്ടിരിക്കുക. എനിക്ക് ചേട്ടാ, നമുക്ക് ഒന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല ചേട്ടാ, നമുക്ക് കാര്യങ്ങളൊക്കെ ഇത് ബാക്കി ഒരാഴ്ച ചാവി താവിട്ടേട്ടാ. സെറ്റപ്പാണല്ലേ. എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാ. ഫോട്ടോ നല്ലതാണെങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട, ഞങ്ങൾ അവളുടെ കൂടെ കറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസം വണ്ടി ആയിട്ടാ? വണ്ടിയുടെ ഓണർ വന്ന് എന്ത് ചെയ്യും? ഞാൻ എന്ത് സമാനം പറയും? ചേട്ടൻ ഊട്ടിയിൽ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞാ മതി. ഊട്ടിക്ക് പോണ നിങ്ങളല്ലേ, ഞാനല്ലല്ല. അതിന് ഊട്ടിയേക്ക നല്ലൊരു സെറ്റപ്പ് ഞാൻ ഇവിടെ ശരിയാക്കി തരാം. സെറ്റപ്പ് ഉണ്ടാക്കുവല്ല. ഓക്കെ. ജയസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ ജയശങ്കറിന്റെ മകൾ. മിസ് ശ്രേയ ശങ്കർ. ഉയരം ഏതാണ്ട് 5'7". ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, വെളുത്ത നിറം. എന്തിനാ ചായ? കെട്ടാനൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയാ പ്ലാൻ? പ്ലാനും പദ്ധതിയും ഒക്കെ PK തയ്യാറാക്കിക്കൊള്ളു. നിങ്ങൾക്ക് വേണ്ടതല്ല ഇതിലുണ്ട്. ആയില്ലേ, ആടുകളൊക്കെ വന്നു തുടങ്ങി. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല. ഉപ്പ് പോലും വാരി വിതറിയിട്ടുണ്ട്. താൻ ഇങ്ങനെ തൊട്ടനും പിടിച്ചനൊക്കെ പാർട്ടി എടുത്തു. ഇതൊക്കെ ചെലവല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് കാണാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കും. ഓ ഓ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? അകത്തെല്ലാവരും തിരക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം 5 ലക്ഷം അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുമ്പോ കയ്യോടെ വാങ്ങിച്ചു പോകണം. ജബ്ബാറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി മുതലാളി. ആ മണി നടന്നേ. നമുക്ക് എല്ലാവർക്കും ഇനി ഫുഡ് കഴിക്കാം, കഴിച്ചിട്ടേ പോകാവൂ. ആ ഡ്രിങ്ക്സ് അത്യാവശ്യമുള്ളവർക്ക് എനിക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതെ, വൈഫ് കണ്ട ചെലപ്പോ പ്രശ്നവും. വൈഫ് വരുന്നുണ്ടോ നോക്ക്. അപ്പൊ ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ അപ്പുറത്തൊന്ന് പോയി നോക്കട്ടെ. അവരോട് കൂടി മിനുങ്ങാനൊന്നും നിൽക്കരുത്.
അതെ, ചിക്കനോ മട്ടനോ പോർക്കോ എന്താ വേണ്ടേന്ന് വെച്ചാ കഴിക്കുക, ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ഇതാ വരുന്നു. അവന്റെ ഒരു ഫോട്ടോ ചിക്കനും മട്ടനും വിളമ്പേ കാര്യൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. എന്റെ ഇത് വാങ്ങി കാശപ്പം തരും, അത് പറ എന്താ പൊന്നു ചെയ്ത്? പിന്നല്ലാതെ ക്ഷമിക്കില്ലോട്. അതിനെ അവസാനമായിട്ട് പറയാ, ഇനി ഒഴിവൊന്നും പറയരുത്. ഞായറാഴ്ച എനിക്ക് എന്റെ പണം കിട്ടണം. അന്ന് എന്നെ വേണം. വേണം, അന്ന് പൊതു ഒഴിവല്ലേ, നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. തിങ്കളാഴ്ച ആരെടുക്കാന്ന്? ഒരുമാരി കണാമുണ വർത്താനം പറയരുത്. കടം വാങ്ങി കാശപ്പം തരും. എന്റെ മാത്യൂസേ, ഇത് എപ്പോഴും പറയണ പോലെ അല്ല. കണ്ണാടി പറമ്പിൽ എന്റെ ഭാര്യ അമ്മിണിക്കുട്ടിയുടെ പേരിലുള്ള 5.5 ഏക്കർ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു കോടതി തീരുമാനമായിക്കോട്ടെ. അത് കിട്ടിയാൽ തരാനുള്ള പണം പലിശ സഹിതം തന്നിട്ടേ ഈ ദേവസ്വംകുട്ടി ദേവലോകത്തിന് പോവോ. ഈ കണ്ണാടി പറമ്പിന്റെ കഥ കേൾക്കാൻ തുടങ്ങിട്ടേ കാല കുറയായി. അടുത്ത മാസം എന്റെ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതമാ. അതിനു മുമ്പ് എനിക്ക് കാശ് കിട്ടണം. തരാം, നിന്റെ മാത്രല്ല എല്ലാവരുടെയും കാശ് ഞാൻ തരും. പുന്നൂസേ, അടുത്ത മാസല്ലേ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതം, പേടിക്കണ്ട. അതിന് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. എക്സൽ പ്ലാസയിലെ 7th ഫ്ലോറിലുള്ള മാഗ്ന കഫേയിൽ ശ്രേയം കൂട്ടർ ഒത്തുകൂടാറുണ്ട്. ഏകദേശം 3:30 അവൾ അവിടെ ഇറങ്ങും. ഹലോ ഭായി, അവളുടെ കൂടെ കൂട്ടുകാരിൽ ആരും കാണൂലേ? ഇല്ലേ, സാധാരണ അവിടെ ഇറങ്ങി അവൾ കലൂരുള്ള ജെയ്സ് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാ പോവാറ്. ശ്രേയ 10th ഫ്ലോറിൽ ലിഫ്റ്റിൽ കയറുമ്പോ അയ്യപ്പനും കൂടെ കയറണം. ഓക്കെ. ലിഫ്റ്റിൽ കയറിയാൽ ഉടൻ നീ അവളുടെ മുഖത്ത് ആ സ്പ്രേ അടിക്കണം. വിത്തിൻ സെക്കൻഡ്സ് അവൾ മയങ്ങി വീണിരിക്കും. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ പറ. വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. 5th ഫ്ലോറിലെ ലിഫ്റ്റിൽ ഞാനും ശംഭുവും നിങ്ങളെ ജോയിൻ ചെയ്യും. അവളെ അവിടെ എത്തിക്കും വരെ മറ്റാരും കാണാൻ ഇടവരരുത്, കാരണം നമ്മുടെ അറ്റംപ്റ്റ് അല്പം റിസ്ക് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റു. ഇത് മൃത്യുജയ മാമന്, ഇതെനിക്ക്. ഇത് മാമന്. എന്തിനാടേ കിടന്ന് ഇങ്ങനെ തട്ടുന്നത്? എത്ര നേരമായി സാറേ ഇതിനകത്ത് കയറിട്ട്. എന്തുവാ, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കാനും സമ്മതിക്കില്ലേ? എടാ, ഇതിനകത്താവുമ്പോ നല്ല AC ഉണ്ട്, പോലീസ് കയറും പേടിക്കണ്ട. ഈശ്വര, മുക്കിന് മുക്കിന് ഇനിയും ATM കൗണ്ടറുകൾ തുറക്കപ്പെടേണമേ. ഇതെത്ര രണ്ടുപേര്. സെറ്റപ്പ് എല്ലാം അതിനകത്തുണ്ട്, കഴിക്കുന്നതെല്ലാം കൊള്ളാം. രണ്ടാൾ ഓവറാവരുത്. രണ്ടാളോ? രണ്ട് സെക്യൂരിറ്റിക്കാരോടും കൂടിയാ ഞാൻ പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ സാർ. സാറിന് കണ്ണിന് ഉള്ള കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഈ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി ഇരട്ടിക്കും. കണ്ട, രണ്ടെണ്ണം അടിക്കാനുള്ള ഏർപ്പാട് വന്നു. ഒരുത്തം കണ്ടില്ലേ, നോ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഒന്ന് പിടിച്ചു നോക്കാം, വല്ലതും തടയുന്നെങ്കിൽ. കണ്ട് ടൂടായ്പ സെറ്റപ്പാണെന്ന് തോന്നുന്നു, വിടണ്ട. ഒരു നല്ല ഉടായ്പ കാരനെ വേറൊരു ഉടായ്പ. നില്ലുമോനെ, ഞാനും കൂടി വരട്ടെ. ഇവിടെ തന്നെ നിൽക്കാം, ഇറങ്ങി വരുമല്ലോ. എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഏറ്റടേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ ഡാ, പോവാം. ലിഫ്റ്റ് താഴോട്ടിറങ്ങി വരുന്നില്ലല്ലോ. ഉം
അയ്യപ്പൻ 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 അവൾക്ക് ഒരു സംശയം വരാത്ത രീതിയിൽ വേണം അയ്യപ്പനോട് നിൽക്കാൻ. സ്പ്രേ ചെയ്താൽ ഉടൻ അവൾ അയ്യപ്പന്റെ മേലേക്ക് മയങ്ങി വീഴും. പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഫിഫ്ത് ഫ്ലോറിലേക്ക് അവളെ കൊണ്ടുവരാൻ. ഇവനെന്ത് പറ്റി? എന്ത് പറ്റി അറിയില്ല, ഇയാള് പെട്ടെന്ന് തല ചുറ്റി വീണു. സിസ്റ്ററിന് സിസ്റ്ററിനൊന്നും പറ്റിയില്ലല്ലോ, വേറെ പ്രശ്നം എന്തെങ്കിലും? എന്ത് പ്രശ്നം? ഇതൊന്ന് മണത്ത് നോക്കി. വെരി നൈസ്. വി ആർ ഫ്രം ഫ്രേഗ്രൻസ് പെർഫ്യൂമറി. ഇതൊന്ന് മണത്ത് നോക്കി. ഇന്ന് കാണിച്ചു തരാടാ. ചീത്ത വിളിയായിട്ട് ചെവിക്കല്ല് തകർന്നിരിക്കുമ്പോഴാ നിന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു എല്ലാം കൂടി വാരിയിട്ട് കത്തിക്കും ഞാൻ നോക്കിക്കോ. നിങ്ങൾക്ക് എന്താ വട്ടം പിടിച്ചോ? അതേടി,
എനിക്ക് മുഴുത്ത വട്ട. കർത്താവെ, ഞാൻ ചങ്ക് തുറന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. എനിക്ക് ഈ കുരിശുകളെ ചുമക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് നരകത്തിലേക്കാണെങ്കിലും എന്നെ ഒന്ന് കെട്ടിയെടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തരണേ എന്റെ കർത്താവെ. ചെറിയൊരു തമാശ പറഞ്ഞപ്പോ കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുത്താ. കർത്താവെ, ആരാ ഈ നേരത്ത് കടക്കാര്? അല്ലാണ്ട് ആരാ ഈ നേരത്ത് തേടി വരാൻ? ഓടെ പട്ടി. മോളെ, നീ കഥ ഒന്ന് തുറന്നു നോക്കൂ. എനിക്ക് വയ്യ, അപ്പച്ചന് വേണമെങ്കിൽ പോയി തുറക്കും. ഒന്നില്ലെങ്കിൽ ആ കുരിയച്ഛൻ, അല്ലെങ്കിൽ പുന്നൂച്ചു. കർത്താവെ, ഡെയിലി എത്രയോ പേര് എലിപ്പനെ പിടിച്ചും ഇടി വെട്ടിയും ചാവണം. കൂട്ടത്തിൽ ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെയെങ്കിലും നിനക്ക് പരിഗണിച്ചൂടെ? അതെ, ആ വാതിലൊന്ന് പോയി തുറക്കോ. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ശമ്പളക്കാരി ഇങ്ങനെ. ആരെങ്കിലും ഒരാള് എന്റെ കൂടെ ധൈര്യത്തിനൊന്ന് വരൂ. ഒരെണ്ണം വരില്ലേ പിശാചുകള്? ദൈനക്കാരുടെ പോലെ ഉണ്ടല്ലോ. എന്താ വേണ്ടത്? അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ പറയാതെ കുറച്ചു ദിവസം ഞങ്ങളോട് കൊള്ളയിടിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാം ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഒന്നും ഇതെന്ത്? വിട്, അത് ശരി, ഇതിവിടെ പറ്റില്ല. എന്ത് പറ്റില്ല? ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് കാര്യം. ഞാനൊരു കടക്കാരനാണ്, ദരിദ്രവാസിയാണ്. എന്റെ കയ്യിലൊന്നും ഇതിനൊന്നും കൂട്ടത്തിൽ തന്നെ കിട്ടില്ല. ഇതിനൊക്കെ പറ്റിയ ഹോട്ടലുകൾ പുറത്തുണ്ട്. നീ എന്താ കളിക്കടാ? ആരാ നിങ്ങള്? Why you people bring me here? Who the hell are you? മിണ്ടരുത്, നിന്നെ കിഡ്നാപ്പ് ചെയ്തോ. കിഡ്നാപ്പിംഗ്? അതെ, കിഡ്നാപ്പിംഗ്. ഷോ, റിയലി? ഐ കാന്റ് ബിലീവ് ഇറ്റ്. ഈ പെണ്ണ് എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിർത്തേ, അധികം സ്മാർട്ട് ആവല്ലേ. നിങ്ങൾ എന്തായി കാണിക്കണേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് താൻ തരണ്ട. അപ്പോ ശരിക്കും കിഡ്നാപ്പിംഗ് ആയിരുന്നു അല്ലേ? യാ, ബട്ട് ഐ തിങ്ക് എന്തിനാ അവർ ഇവിടേക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നെന്ന? അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടാ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു കയറാൻ തോന്നിയല്ലോ എന്റെ ദൈവമേ. അതൊക്കെ ഒരു ഭാഗ്യടി അമ്മണി. എനിക്കിപ്പോ ബെസ്റ്റ് ടൈമാ. ഇടക്കിടക്ക് കിട്ടുന്ന ജപ്തി നോട്ടീസ് ഒക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ഈ കോള് വന്ന് പെട്ടത്. അതൊക്കെ പോട്ടെ, കുട്ടി ഏതാ? ഞാൻ ശ്രേയ, ശ്രേയാ ശങ്കർ, കോൺട്രാക്ടർ ജയശങ്കറിന്റെ മകൾ. ജയസ് ഗ്രൂപ്പിന്റെ MD ജയശങ്കറിന്റെ മോളാ? അതെ. ഡാഡി അറിയാമോ? നേരിട്ട് പരിചയമില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ, നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയും ദേവസ് കുട്ടിക്ക് ഇപ്പൊ ശുക്രദശയാ. ദൈവം സഹായിച്ച് ഞാനിപ്പൊ ഇങ്ങനെയായി. നമ്മളിനി എന്ത് ചെയ്യൂ ചേയാ? നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട എന്റെ അമ്മണി. ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തോളും. നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാം. നാളെ ഉണരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. ഇയാളിത് എവിടെ പോയി കിടക്കും? കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല. ഹലോ, ഹലോ, ഹലോ ജയശങ്കറിന്റെ വീടല്ലേ? അതെ.
ഫോണൊന്ന് ജയശങ്കറിന് കൊടുക്കാവോ? ചേട്ടൻ സ്ഥലത്തില്ല, ദുബായില. ആരാ സംസാരിക്കുന്നത്? പറയാം, നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? മാഡത്തിന് വിശ്വാസം ആയില്ലല്ലേ, മോളോട് തന്നെ സംസാരിക്കേ. നിന്റെ മമ്മിയാ? ഫോണിങ്ങി താടോ. ഫോണൊക്കെ തരാം. ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം അല്ല, അതാണല്ലോ എന്റെ ഒരു രീതി. ഗീവ് ഒക്കെ ചെയ്യാം, പക്ഷേ കിഡ്നാപ്പിന് കിഡ്നാപ്പിൻ്റെതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ ആദ്യം ഒന്ന് കര. കരടി കരടി. അമ്മണി, എന്താ ചെയ്യാ? അവന്റെ കിടാമണ്ടി പൊട്ടിന്ന് തോന്നണേ. എന്റെ ഭായി, അവളെ എന്റെ എല്ലാം ചവിട്ടി പൊട്ടിച്ച് ദർവേ കുജ. ഓ മാഡത്തിന് വിശ്വാസമായില്ലേ, മോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ജയശങ്കർ തരുന്നവരെ അറിഞ്ഞില്ലേ? ഞാൻ അദ്ദേഹം ദുബായിലാണ്. എന്റെ മോള് അവിടെ ഉപദ്രവിക്കരുത്. മകളെ ജീവനോടെ വേണമെങ്കിൽ അയാളോട് അവിടെ കിടന്ന് ചുറ്റി തിരിയാതെ വേഗം നാട്ടിലോട്ട് വണ്ടി കയറാൻ പറ. പ്ലീസ് എന്റെ മോള്, നിങ്ങൾ ഒന്നും ചെയ്യരുത്. നീ ഫോൺ ചെയ്യ്, പോലീസിനെ വിളിക്ക. അത് വേണോ മാഡം? തൽക്കാലം നമുക്കത് വേണ്ട. പോലീസ്, സൈബർ സെൽ, അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി മോളുടെ ജീവൻ അപകടത്തിലാക്കണോ? ഗുഡ്, ജയശങ്കറിനെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞേക്കണം. ഐ കോൾ യു ബാക്ക്. എന്തിനെ കെട്ടിയിട്ടിരിക്കുന്നേ? ഇതൊന്നും അഴിക്കേ, ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? പ്ലീസ്. ഓക്കേ ആകാം, പക്ഷേ എല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം. എന്തായ്യേ, മനുഷ്യനോട് ശ്വാസം മുട്ടിയിരിക്കുക. ദേവസ്വചന് പോണ്ടെങ്കിൽ പോണ്ട, ഞങ്ങൾക്ക് പോണം. എനിക്ക് പോണം, എനിക്കും പോണം. ഇന്ന് ടോയ്ലറ്റിൽ ഒരു ഇടിയാവും. ഇപ്പൊ സമയം 6:35, ഒരു മണിക്കൂർ. കൃത്യം 7:35 എല്ലാരും റെഡി ആയി തിരിച്ചു വന്നോളണം, മനസ്സിലായോ? അറിയാം. ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാള് കൂടി ഉണ്ടല്ലോ. ആര്? അത് ശരിയാണല്ലോ, അവളെവിടെ? റാണി. ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെല്ലാ ലേഡി സർവന്റിനും ഒരു പാഠമായിരിക്കട്ടെ. ഒരു 15 മിനിറ്റ്. അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കണം.
കൊള്ളാം. ഇതിനായിരുന്നു ഇത്ര വലിയ ആഡംബരം. എല്ലാവർക്കും വേണം. എന്താ നിനക്ക് വേണ്ടേ? വേണ്ട, കഴിക്കും മോളെ. വിശന്നിരുന്നാ എങ്ങനെയാ? മോള് കഴിക്ക്, ഇതിപ്പോ തീരുവേ, വേഗം എടുത്ത് കഴിച്ചോ. ഗ്യാപ്പി കേറാടാ, നീ ഞാൻ കഴിച്ചാ അവന്റെ ഒരു സ്നേഹം. വാട്ട് ഈസ് ഇറ്റ്? റബ്ബർ ഷീറ്റോ? ഇതെങ്ങനെ കഴിക്കും? ഐ നീഡ് പിസ്സ. പക്ഷേ No, I want pizza. Chicken pizza. പിന്നെ പങ്കാളത്തിലെ പിസ്സ വേണം, തിന്നിട്ട് പോടി. അതെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നൊന്നും അല്ലല്ലോ, ആണോ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഫോൺ ഇങ്ങിതാ. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ വരുത്തി കഴിച്ചോളാം. അത് വേണ്ട. എന്താ ചെയ്യ, ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ? മരിക്കാൻ പോകുമ്പോഴാ സീരിയല് കണ്ടത്. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഇവിടെയുള്ളൂ. ഞാൻ ഒരിക്കലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ അവളെ ജോലിക്കാരിയാക്കുക എന്നൊക്കെ പറഞ്ഞു. പദ്ധതിക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. പ്രമുഖ വ്യവസായിയും ജെ എസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജയശങ്കറിന്റെ മകളെ അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയി. ജെ എസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ട്ണർമാരിലൊരാൾ കൂടിയാണ് ശ്രേയാ ശങ്കറിനെ. അവരുടെ ഉടമസ്ഥതയിലുള്ള ജെ എസ് മൾട്ടിപ്ലക്സിൽ നിന്നുമാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോള് കരയണ്ട, സമയദോഷം എന്ന് കരുതി സമാധാനിക്ക. ഈ മമ്മിയുടെ ഒരു കാര്യം, ഇതിന്റെ പഴയ സ്റ്റില്ല. എന്തായാലും ഈ ഒരു ഒറ്റ കിഡ്നാപ്പിലൂടെ ഞാൻ സ്റ്റാറായത് തന്നെ. തട്ടിക്കൊണ്ടുപോയവർക്ക് തീവ്രവാദി സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാണ് തീവ്രവാദികളാ. എന്റെ കർത്താവേ, ഇതുവരെ കടക്കാരെ കൊണ്ടായിരുന്നു ശല്യം, ഇപ്പൊ നിന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ നീ ഒരു തീവ്രവാദിയായിരിക്കും. എന്റെ പൊന്നു തീവ്രവാദി സഹോദര, ഈ പെങ്കൊച്ചിനെ കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോ. പോലീസും ചാനലുകാരും വന്നാ ചത്തുപോയ ബില്ലാതെ വരെ എന്റെ കസിൻ ബ്രദർ ആണെന്ന് പറയും. ഞാൻ എന്തേ തീവ്രവാദി എന്റെ കാല് പിടിച്ച സന്തോഷായി. ഒരു നിമിഷം വഹിക്കണ്ട, വെച്ചോളൂ. ധൈര്യം വേണ്ടി വെച്ചോളൂ, ഞാൻ ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ആരാ നോക്കണം? ഇന്ത്യക്ക് പുറത്താ? വീടിന് പുറത്ത്. ആ വീടിന് പുറത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. തൊപ്പി വെച്ചാള. ഇവിടുന്ന് എന്തായാലും നല്ല ടിപ്പ് കിട്ടും, അത് ഉറപ്പാ. ആരാ? അല്ല, തുറക്കുമ്പോ എന്തെങ്കിലും. ഗുഡ് മോർണിംഗ്. പിസക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ലേ? അല്ല, എന്റെ കാശ് ഇപ്പൊ പോയിക്കോ. ഇവിടെ ഭയങ്കര കുഴപ്പ. ചേടാ, ഇതെന്ത് പരിപാടി? കൊടുക്ക. ഏ, 1200 രൂപ. ഇൻക്ലൂഡിംഗ് സർവീസ് ചാർജ്. നിന്നെ ഞാൻ പുറത്തേക്ക് പട്ടി. നിന്നെ താളം ചവിട്ടാതെ കാശ് കൊടുക്കും. എന്റെ കയ്യിലില്ല. ഈ തോക്കാണ് സത്യം. 1000 രൂപ പോയിട്ട് 50 രൂപ കണ്ട കാലം മറന്നു. നിങ്ങൾ ചുമ്മാ തർക്കിക്കാതെ കാശ് എടുക്കാൻ നോക്കുന്നു, കടയിൽ ഇപ്പൊ റഷ്ടായി. മര്യാദക്ക് അവനെ പറഞ്ഞു പറഞ്ഞു. കാശില്ലാതെ അവൻ പൂവില്ലെന്ന്. ഇത് കാശ് തരാതെ എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ എന്നെ പറ്റിക്കണ്ടോ? കളിക്കാതെ കാശ്. 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ട കേറണ്ടെന്ന്? ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ?
ഇനി ഈ ബില്ല് പ്രകാരമുള്ള കാശ് കിട്ടിയിട്ട് നീ പോയാ മതി. ഇപ്പൊ വെടിവെക്കണ്ട, കുറച്ചേരം ഇവിടെ കളിക്കട്ടെ, എന്നിട്ട് പിന്നെ വെടിവെക്കാം. ഇനി ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ആ പിസ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോയി കിടന്നു. മിണ്ടി പോരുത്, ചുട്ട് കരിച്ചു കളഞ്ഞ. എന്ത് കൊച്ചുകുട്ടികളെ പോലെ കാശില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഇത് വാങ്ങ്. എന്തിനാ വാങ്ങ്? എന്നിട്ട് എനിക്ക് തിരിച്ചാ, അപ്പൊ ഞാൻ ബാക്കി തരാം. ഇനി ഇപ്പൊ ബാക്കി അന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ടിപ്പ് തന്നു വിചാരിച്ചാ മതി. എന്നാ പോട്ടെ, രക്ഷപ്പെട്ടു. അവിടെ നിക്കണ, നീ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് പോണം. നിനക്ക് പോയിട്ട് കൊച്ചിന് മോളോടക്കാനൊന്നുമില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ട കേറണ്ട. അതല്ലേ നമ്മോ ലളിതരക്കും. തിരക്കാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വിളിയടാ നിന്റെ മുതലാളിയെ. ഹലോ, എടാ നീ ആയിരുന്നോ ഡെലിവറി എന്ന് പറഞ്ഞ നേരത്തെ? നീ എവിടെ പോയി കിടക്ക? എനിക്ക് ഇഷ്ടമുള്ളടത്തു അത് കഴിക്കാൻ നീയാ പട്ടി. ആർക്കൊന്നും വിളിച്ച നമ്പർ മാറിപ്പോയിന്നാ തോന്നുന്നു. ഇത് ഞാൻ തന്നെയാടാ. ഹലോ, നിങ്ങൾ റോങ് നമ്പറിലേക്കാ വിളിച്ചത് തോന്നുന്നു അല്ലേ? എനിക്ക് തെറ്റിയിട്ടില്ലടാ കള്ള മീരാനെ. കൊറേ നാളെ നിന്റെ ആട്ടും സൂപ്പും ആട്ടും തുപ്പും കേട്ടിട്ട് ഞാൻ അടിമയെ പോലെ പണിയെടുക്കുന്നു. പഠിച്ചോനെ ചെക്കൻ എന്ത് പറ്റി? എന്താടാ വായി നിന്റെ പല്ലിറങ്ങി പോയാ? അത് എന്റെ പല്ലിറങ്ങി പോവേ. ശമ്പളം കൂട്ടി ചോദിച്ചപ്പോ താൻ എന്താ പറഞ്ഞത്? എനിക്ക് അതിനുള്ള ഗ്ലാമർ പോരുന്നു. അല്ലടോ മാക്കാന്റെ മോനെ. നായിന്റെ മോനെ, നീ ആരായാലും ശരി എന്റെ പള്ള കുത്തി കീറി കൊടലെടുത്ത് ബോട്ടിലാക്കി വളമ്പുരാൻ കരുമാരി കുട്ട. അയ്യോ, അന്ന് സാറിന്റെ പേരായിരുന്നില്ലേ ഇത്? ഇങ്ങനെ ഫോണിലാ ബ്ലൂടൂത്ത് ഇതാ നോക്കി വേറെ ആളെയാതോ? പൈസ വേണ്ട വേണ്ട, സാറിന് ഫ്രീ പോയിക്കോളി പോയിക്കോളി. പഠിച്ചോനെ ഇത് വല്ലാത്തൊരു ഇടങ്ങാറായി പോയി. എടാ സുക്കൂറേ, എന്തോ ആ കുട്ടനെ വിടാ പോയത്? ദേവലോകത്തേക്കാ. അവന് എടിയും പോയി തൊലയട്ടെ, ഞാൻ ആ ദേവലോകത്ത് പോയി പാർസലിന്റെ ബസ്സും മേടിച്ച് വരാം. എടാ സുക്കൂറേ, ഞാൻ പുറത്തു പോയാലോ, ഇതൊക്കെ നോക്കിട്ടോ. ശരി. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും അവന്മാര് സമ്മതിക്കണം. ഇടയ്ക്കിടയ്ക്കുള്ള പ്രാർത്ഥന ഇനി ഉണ്ടാവില്ല കേട്ടോ. ആക്ച്വലി ഈ വീട്ടിൽ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? അത് ഇതുവരെ മോൻകുട്ടനെ മനസ്സിലായില്ല. ഓ ഞാൻ പറഞ്ഞു മോൻ ഇവിടെ ഇരിക്കേ. എടാ നീ ഇപ്പൊ അവിടെ കണ്ടില്ലേ, അവരൊക്കെ രാജാക്കന്മാരാടാ. രാജാക്കന്മാരോ? ആ അധോലോക രാജാക്കന്മാര്. നീ കേട്ടിട്ടില്ലേ ഹാജി മസ്താൻ, ദൗദ് ഇബ്രാഹിം, ഛോട്ട ഷക്കീൽ? ഏയ് നമ്മുടെ ഷക്കീലെ? ഛോട്ട ഷക്കീൽ പഴയ ബോംബെ അധോലോകത്തെ കിടുകിടാ വിറപ്പിച്ച അധോലോക രാജാക്കന്മാരുടെ അവതാരങ്ങളാടാ ഇവന്മാര്. അധോലോക രാജാക്കന്മാർ എങ്കി അവരെ വെറുതെ വിടാൻ പാടില്ല. സത്യം പറഞ്ഞ ഈ അധോലോക നായകന്മാരെ പറ്റി സിനിമയിലും കഥകളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് നേരിൽ കാണാൻ പറ്റിയത്. അതെ, ഞാനൊന്ന് തൊട്ട് നോക്കോട്ടെ. ഇതെനിക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. അപ്പതേ ഗുരുദക്ഷനായിട്ട് ഞാൻ കരണക്കുറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത പ്ലാൻ എന്താ നമ്മുടെ? എനിക്ക് എന്താ വേണ്ടത്? വേറൊന്നല്ല, എനിക്ക് നിങ്ങളുടെ സംഘത്തിൽ ചേരണം. നിർബന്ധമാണോ? നിർബന്ധിച്ചാലും ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഞാൻ നിങ്ങളുടെ സംഘത്തിലുണ്ട്. അല്ല ഭായി, നമ്മൾ ഏത് അണ്ടർവേൾഡ് കിങ്ങിന്റെ കീഴിലാണെന്ന് പറഞ്ഞു നിനക്കറിയണോ? എന്നാ കേട്ടോ, സാഗർ ഏലിയാസ് ജാക്കിയുടെ കീഴില. സാഗർ ഏലിയാസ് ജാക്കി. അവന്മാരുടെ നിഴൽ കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും സർ. ഡു വൺ തിങ്,
താൻ കണ്ട ആൾക്കാരെ കുറിച്ചുള്ള വ്യക്തമായ രൂപം പറഞ്ഞു കൊടുക്ക. അലസ് കച്ചി പറയൂ. ഈ കിറ് കൃത്യമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം സാർ. മാഷ് വരച്ചു. ആദ്യം ഞാൻ കണ്ടയാള് നല്ല സുന്ദരനാണ്. പരന്ന നെറ്റി, നീണ്ട മൂക്ക്. സാർ വരയ്ക്ക. പറഞ്ഞതുപോലെ നാലുപേരെയും കൃത്യമായി വരച്ചിട്ടുണ്ട്. അതെന്നെ കാണിക്ക് സാർ. ഇതാണ് സാർ ഞാൻ പറഞ്ഞ ആ സുന്ദരൻ. ഒന്നാമൻ ഇവൻ തന്നെയാണ് സാർ. സുന്ദരൻ ഇത് തന്നെ. രണ്ടാമത്തെ ആൾ ഇതാണ് സാർ. എങ്ങനെയുണ്ട്? എനിക്ക് തെറ്റാറില്ല സാർ. ആ ടീമിൽ താടിക്കാരനായിട്ടുള്ളത് ഇതാണ് സാർ. ഇത് തന്നെ. കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞ ആൾ ഇതാണ് സാർ. ഇവരെ നാലുപേരെയും അറസ്റ്റ് ചെയ്യണം സാർ. ഓ, ഇയാളെ പറഞ്ഞു വിടുമോ? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരണം. എന്റെ തൊപ്പ് തീർക്കാൻ സമയമായി. എന്റെ ഇതുപോലത്തെ സാധനം എടുത്ത് ഇനി എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. തീർത്തോളാം ഇന്ന് ഞാൻ. കേട്ടോ, അളിയ പ്രാന്ത് എടുത്തു. എങ്ങോട്ടാ എങ്ങോട്ടാ, ഇവിടെ ഇരുന്നോളാം. ഞാൻ ഇനിയിപ്പോ കാശ് തരോ അതോ കാട് തന്നിട്ട് വരക്കാൻ പറയോ? ഞാൻ സുഖമില്ലാതെ എടുക്കായിരുന്നു. ആ പിസ്സ വാങ്ങിയതിന്റെ കുറച്ച് കാശ് കിട്ടാനുണ്ട്. എന്തത്? ഇതെന്താ വിസിൽ അടിച്ച് കളിക്ക? പിസ്സയുടെ കാശ് തരാൻ. കാശ് കൊടുത്തതാണല്ലോ. കാശ് കൊടുത്തു. അത് ശരി. അപ്പൊ കള്ളഹിമാർ അതും കൊണ്ടാണല്ലേ മുങ്ങിയത്. അതെ, അവൻ ഏത് ദുനിയാവ് പോയി ഒളിച്ചാലും ഈ മീരാൻ അവനെ പൊക്കോ. മീരാൻ അവനെ അറിയാതല്ലോ. അത് ശരി, നിങ്ങൾ അവനെ ഒളിപ്പിച്ചല്ലേ ഇവിടെ. കച്ചവടം ഉഷാറുണ്ട്. കള്ള നായിന്റെ മോനെ ഇന്ന പഠിച്ചിട്ട് ഇവിടെ നിന്ന് കല്ലട. ഇതൊന്നും വേണ്ട മോനെ, വേറെ തല എന്റെ കയ്യല്ലേ ധാരാളം. കള്ള നായിന്റെ മോനെ രാവിലെ പോന്നല്ല പിസയിട്ട് പേസിയില്ല ആളുമില്ല വീട്ടിൽ തന്നെ വിചാരിച്ച ഞാൻ അല്ല. ഞാൻ ഒരു വയ്യാക്കും. ഹാ താൻ അധികം ചിരിക്കണ്ട. ഈ കള്ളൻ അവിടെ ഒളിപ്പിച്ചു തന്നെ ഞാൻ അവസാക്കും. ഇന്ന് പോലെ ഞാൻ തുറക്കുമോനെ കിട്ടാത്ത. ഇപ്പൊ ആരാ തുറക്കടാ? ഏത് ഈ വാതല? ഇതിന് തുറക്കൂല. മലയാളി തുറക്കൂലേ? അതെന്താ? യെസ്, യു ആർ അണ്ടർ അറസ്റ്റ്. നോ ആർഗ്യുമെന്റ്സ്. മുതലാളി വന്നു കണ്ടു, ഇനി കീഴടങ്ങിയാൽ മാത്രം മതി അല്ലേ? നേരെ പോവ. തൊട്ടപ്പുറത്തൊരു മുറി ഉണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. പോയിക്കോ. ഒന്ന് വേഗം പോയെന്റെ സീഫ. നീയേ ആ കമ്മീഷണറെ ഒന്ന് വിളിച്ചേ. ഹലോ, ലൈനിലുണ്ട് സാർ. ഹലോ, ആ ജയശങ്കർ, എവിടെ എത്തിയിടോ കാര്യങ്ങളൊക്കെ? ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്തനുസരിച്ച് അവർ പാലാരിവട്ടം ഭാഗത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പാലാരിവട്ടത്തോ? പിന്നെന്താ പിടിക്കാൻ എത്ര താമസം? സ്പോട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും.
ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജയശങ്കർ. എടോ കുറച്ച് സമയം എന്ന് വെച്ചാൽ എത്രയാ? അവർക്ക് വേണ്ട ക്യാഷ് എത്രയെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. എനിക്ക് എന്റെ മകളെ രക്ഷിച്ചു പറ്റൂ. ഇമോഷണൽ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അവരുടെ ലക്ഷ്യം എന്തായാലും ശ്രേയ ഒരു പോറില് പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കാനുള്ള മിഷനിലാണ് പോലീസ്. ഇപ്പോ നിങ്ങളുടെ ഈ പോലീസ് വർത്താനം എന്നോട് പറയരുത്. എടോ മോളെ ജീവനോടെ രക്ഷപ്പെടുത്തി തരുന്ന എന്റെ അടിസ്ഥാനത്തിലാ താൻ എനിക്ക് വാക്ക് തരുന്നു? ഷിറ്റ്, അവര് പാലാരിട്ട റേഞ്ച് കിടക്കുക. ഇന്ന് മിനിസ്റ്റർ ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, അന്നൊരു ടീമിലേക്ക്. ഹലോ, എങ്ങനെ വയർലെസ് മെസ്സേജ് വരുന്നത്? ഇപ്പൊ ശരിയായി. 12 മണിക്ക് മുമ്പ് ഇവരൊക്കെ ഉറങ്ങിയോ? ഡേ റാണി, റാണി, ഡേ ഞാനോ പറയുന്ന കഥ ഉറക്കാൻ. അയ്യോ, എന്റെ രാജേട്ടന്റെ ശബ്ദം പോലെ തന്നെയുണ്ട്. അതെയോ? നോക്കി. ഇവിടെയുള്ളവരൊക്കെ ചത്തോ? എടി കതവ് തുറക്കാൻ, കാ താറാക്കൂ. റാണിയൊന്നും അറിയുന്നേ. അതെ സാറേ, സാറേ, നിങ്ങൾ ഈ വരുന്നവരെ മുഴുവൻ ഇവിടെ പൂട്ടിയിട്ട എല്ലാവർക്കും കൂടി കിടന്നുറങ്ങാൻ സ്ഥലമില്ല. എന്ത്? ഇനി അടുക്കള വാതിൽ വഴി പോകാം. അങ്ങനെ വിട്ടാ ശരിയായില്ലല്ലോ. ഇതുവഴി പോവാടി. വിളിച്ച് വിളിച്ച് തൊണ്ടല് വെള്ളം വറ്റി. ഇനി തൊണ്ട കുഴിച്ചേ പറ്റൂ. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കരുന്നടി? ആ ഇറങ്ങി വാ, വീട്ടിൽ പോവാ. എന്തോ നിറഞ്ഞ കൈക്കറിയ കാണിക്കുന്നേ, രാത്രി ടാറ്റ കാണിച്ച് കളിക്കുന്നുമായിട്ട് എന്താ പരിപാടി? വീട്ടിലേക്ക് കള്ളക്കളവാ, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ? ഇതിൽ കൂടുതൽ ഇനി എന്തൊന്നും മനസ്സിലാക്കാനടി. വീട്ടുജോലി ചെയ്തതിന്റെ ശമ്പള കുടിശ്ശിക വാങ്ങാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്താ രാജ, തലയ്ക്ക് സുഖല്ലേ? അതെന്നെ കളവാ എനിക്കും ചോദിക്കാനുള്ളത്. ഒന്നുമല്ലെങ്കിലും തന്റെ പ്രായത്തെ കുറിച്ചെങ്കിലും തനിക്കൊരു ബോധം വേണ്ടോ? ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇതിനപ്പുറം ഇനി എന്തോ നടക്കാൻ ഞങ്ങള് രണ്ടുപേരും ഒരു കുരുക്കി പെട്ടെടുക്കുക. ഈശ്വര, ഇത് ഏത് ജന്മം കുരുക്കിലും പെട്ടോ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എടി, അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. രാജേന്ദ്ര, അങ്ങനെയാണെങ്കിൽ നീ പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞ് നാലാളെ കൂട്ടാൻ നോക്ക്. ഈശ്വര, ഇതിന് ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കണോടോ? ഭൂമിയിലെ ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു കാഴ്ച ലൈവായിട്ട് കാണാനുള്ള ഇട വരുത്തരുതേ. രണ്ടെണ്ണത്തിനെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനും കൊല്ലണേ? തുറക്കടോ കഥകൾ. ദേവ് വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്.
സുന്ദരിയായ എന്റെ ഭാര്യയെ വേലക്കാരിയായിട്ട് കാണാതെ സ്വന്തം സഹോദരിയായിട്ട് കാണാന്ന് താൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലോ. എന്റെ രാജേന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനൊന്നും പറയണ്ട, സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന മോന. തനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലേ, വീണ്ടും വീണ്ടും ഷൂ ഷൂ എന്ന് അടിച്ചു വളക്കുകയാണല്ലേ. ഞാൻ കാണിച്ചു തരാടോ. എടി, നീയൊക്കെ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നോ മാര്? ശങ്കർ സാറിന്റെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഈ കിഴങ്ങനോട് ഒരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, കേറല്ലേ കേറല്ലേ. ഇപ്പൊ നിനക്ക് ബോധ്യായില്ലടാ രാജേന്ദ്ര. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ഒക്കെ പരിപാടി. മാറി നിക്കടി. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആദ്യം ഞാൻ ഈ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്നെ ഒക്കെ അഴി എണ്ണിക്കൂടാ. സത്യമായിട്ട് നിലവിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ എടുത്തത്. ഇന്ന് വിളിക്കണ്ട, നാളെ ഞാൻ നിലവിളിച്ചോളാം. പോട്ടെ, പോകാൻ വരട്ടെ. എങ്ങോട്ട്? ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ കൂടാം. പോകാൻ സമയമാകുമ്പോ ചേട്ടന്മാര് പറയും. അതെ, ഒന്നും മാറിയേ. ഇവര് പറയുമ്പോ പോയാ പോരെ. അല്ല, അത് വേണ്ട, അവിടെ ഡ്യൂട്ടിക്കാരുമില്ല, എനിക്ക് പോയേ പറ്റൂ. അവളിവിടെ നിന്നോട്ടെ. അപ്പൊ അവള് തന്നെ നിനക്ക് ഡൗട്ട് ഇല്ലേ? എനിക്കെന്തോന്നും ഡൗട്ട് ഇല്ലല്ലേ. ഒന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി മുതല് നിന്റെ ഡ്യൂട്ടി ഇവിടെയാണ്, മനസ്സിലാ? എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില്ല. നീ കൊറേ നേരായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം 1/2 km നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 തന്ത്രം. ഒരു 8:30 മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകളൊക്കെ ഒരു 11 ഉണരും. ഇത് 12 കഴിഞ്ഞാൽ ഉണരൂലല്ലേ. ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. പന്നിർത്തടി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു, മിണ്ടിപ്പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ നിൽക്കുന്നു? ആരും അറിയണ്ട, എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പു. എങ്ങനെയുണ്ടടി, ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാല്ലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ, പക്ഷെ ഞാൻ പോലീസല്ലല്ലോ. അപ്പൊ നീ പോലീസല്ല അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 സാലറി. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തിരക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചയാ, എനിക്കൊരു ഐഡിയ. എന്താ? എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്ന് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ ഉണ്ടെന്നേ. ഇത്
ഇതൊക്കെ ശരിയാവോ? ശരിയാകുന്നു. ഇതുപോലത്തെ ഭിത്തി ഇടിച്ച് തുറന്നിട്ടല്ലേ രാത്രി പല പല വീടുകളിലും ഞാൻ കയറിയിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, ഇതിങ്ങ് തന്നെ. അതെ, ഇത് വെച്ചിട്ട് ഞാൻ ഒരിടി ഇങ്ങനെ ഇടിക്കും. അപ്പോ ആ ടൈമിങ്ങിന് തന്നെ നിങ്ങൾ ചുമച്ചിരിക്കണം. ഇതുപോലെ. അതെന്തിനാ ഇടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് ചുമക്കുന്ന ശബ്ദം കൊടുക്കുന്നത്? അതിന് തന്നെ അവരുണർന്നാൽ വന്ന് പറയാ എന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ടുണ്ട്. ചുമക്കാൻ മറക്കരുത്, ടൈമിംഗ് ആയിരിക്കണം. റെഡി? ഇങ്ങനെ ചുമച്ച എനിക്ക് ഇടിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ പോവും. ഞാനിപ്പൊ നിർത്തിത്തരാം. നിന്നല്ലോ. ഇനി ഞാൻ ഇടിക്കുമ്പോ നിങ്ങൾ മാത്രം ചുമക്കണ്ട. രക്ഷപ്പെടാനുള്ള പുറപ്പാട്. എന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവസരം. ഈ എസ്കേപ്പ് വിവരം എത്രയും പെട്ടെന്ന് അവരറിയിക്കണം. കാണിച്ചു തരാട്ടാ. എനിക്കവരെ തീവ്രവാദി ഗ്രൂപ്പ് ചേരണം. നീ ഒന്ന് വിട്ട്, നിങ്ങളെ പിടിച്ചോടുത്താലേ അവരെന്നെ സംഘത്തിൽ. ആദ്യം ഞാൻ രക്ഷപ്പെടും, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ രക്ഷപ്പെടുത്തും. എന്നെ തള്ളി പുറത്താക്കും. എവിടെയോ കയറി ഉടക്കി. ഇവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഞാൻ രക്ഷപ്പെടും, പിന്നെ എന്റെ ഭാര്യ അമ്മയും, പിന്നെ എന്റെ മക്കള്. അത് കഴിഞ്ഞിട്ട് നീയോ തർക്കിക്കല്ലേ. എന്റെ പകുതി അകത്താണ്, ബാക്കിയുടെ തള്ളി പുറത്തിട്ട് അങ്ങോട്ട് പോട്ടെ. ഏകദേശം പുറത്തു വന്നതായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങള് സമ്മതിക്കില്ല. അതെ, ഞാൻ പിടിച്ചു വലിച്ച് എനിക്ക് വയ്യാണ്ടായി. ഇനി നിങ്ങൾ പിടിച്ചു വലിക്ക. അല്ലോ, താഴോട്ട് പോണ്, അങ്ങനെ ആക്കരുതെന്ന്. പിടി, ഇങ്ങോട്ട് തള്ളു. ഇപ്പൊ ചൂളം കുത്തിയത് നിനക്ക് മനസ്സിലായില്ലേ? പിടിച്ച് വലിക്കാതെ മൊത്തം തള്ളി പുറത്തിട്. ഇതാരിട്ട് വലിക്കുന്നത്? അവരൊന്നും അറിയില്ല. അവരൊക്കെ ഉറക്കമൊരുക്കി നിങ്ങൾ എന്നെ തള്ളി പുറത്തിട്. ഇതെങ്ങോട്ട് കൊണ്ടുപോണ്? പിടിച്ച് വലിച്ച് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ജയശങ്കർ, പോലീസിനേക്കാൾ വേഗത്തിൽ നീ ഞങ്ങളെ തേടിയെത്തും എന്നറിയാം. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം?
തിരക്ക് കൂട്ടല്ലേ, ആരാണെന്നും എന്താണെന്നൊക്കെ പറയാം. നിന്റെ മകളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ 4 കോടി രൂപയുമായി നീ വാ, അതുവരെ നിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. ഹലോ ഹലോ സ്റ്റീഫ, കമ്മീഷണറിലേക്ക്. കമ്മീഷണർ ലൈനിലുണ്ട്. മിസ്റ്റർ വർമ്മ. ജയശങ്കർ, നിങ്ങൾ കാശ് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വിത്തിൻ 24 hours നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാനിപ്പോ അവരോട് സംസാരിച്ചതേ ഉള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എന്റെ മോളെ കിട്ടിയിരിക്കണം. കർത്താവേ, എനിക്ക് തരാനുള്ള കാശിന് പകരം ഈ വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി വെക്കാനുള്ള സൽബുദ്ധി ദേവസ്വയ്ക്ക് തോന്നണമേ. ഇവിടെ വരുന്നവർക്കൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓക്കെ ആണോ? എന്താന്ന്? ഭക്ഷണം താമസ സൗകര്യം ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ താ കൊടുക്കോ. എന്നാ പോയതുള്ളോ? കർത്താവേ, കുര്യച്ചൻ കുര്യാക്കോസാ? കുര്യാക്കോസ് ആരേ? കുര്യാക്കോസ് പലിശക്കാരനാ. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങി, അതിന്റെ പലിശ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അയാളെ പറഞ്ഞു വിട്. എങ്ങനെയാണ് പറഞ്ഞു വിടൂ. സുഖണ്ട? എന്താടോ കഥകുറക്കരിത്ര താമസം? പുരിയച്ച, പൈസ ഞാൻ നാളെ ഉച്ചക്ക് വീട്ടിലേക്ക് എത്തിക്കാം. ഇപ്പൊ താ പോയിക്കോ. കയ്യെ പിടിച്ച് സൂചിപ്പിക്കണ്ട. കാര്യം താനൊരു ദരിദ്രവാസിയാണെങ്കിലും തമാശയുടെ കാര്യത്തിൽ താൻ സമ്പന്നൻ. സത്യം പറഞ്ഞ ഞാൻ പലിശ വാങ്ങാൻ വന്നതല്ല. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? മനസ്സിലായില്ല. താൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. തരാനുള്ള 12 lakhs പലിശ ഉൾപ്പെടെ 13,16,155 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ ദേവസി വാദന അപ്പുറം ഇപ്പുറം നിന്ന് പണമിടപാടിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണ്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്റെ പൊന്നു കുര്യച്ച, നീ ഇപ്പൊ പോ. ഇവിടെ നിന്ന പ്രശ്ന എങ്ക പിന്നെ അകത്തിരുന്ന് പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ എന്താ ചെയ്യാം? ഞാൻ പറയുന്നത് കേക്ക് കുര്യച്ച, ഇപ്പൊ നീ പോകാം. പക്ഷെ ക്യാഷിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയാക്കാതെ പോകുന്ന പ്രശ്നമില്ല. ഒരു അത് ശരി, പണം ചോദിച്ചു വരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി കളിത്തോക്കും കൊടുത്ത് ആളെ ഏർപ്പാടാക്കി വെച്ചിരിക്കല്ലേ. കാണോടോ, ഇത് കളിത്തോക്കാണോ കളി അല്ലാത്ത തോക്കാണോ? ഈ പൊട്ടന് വിവരമില്ലാണ്ട് ഓരോന്ന് പറയണതാ സാർ. പൊട്ടനാരാണെന്ന് പറയണോ? ഒരു തമാശ പറഞ്ഞു. ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹാൻഡ്സ് അപ്പ് എങ്കിലും പറയാമായിരുന്നു. അതാണ് എന്റെ രീതി. മതി മതി മതി. മിസ്റ്റർ ദേവസിംഗ് വരൂ. എന്താ തിരുമേനി? എന്തു ആരൊക്കെയാടോ ഈ മാന്യന്മാര്?
തീവ്രവാദികളാ. എന്നീ കുടുംബത്തെയും ബന്ദിയാക്കി വെച്ചിരിക്കുക. തനിക്കൊരു സൂചന തരാമായിരുന്നില്ലേ? അതിന് മുമ്പ് താങ്കൾ കേറി എന്താ അവർക്ക് ചോദിച്ചു? ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുശലങ്ങൾ കൈമാറി. ദേവസി, അടുത്ത ആഴ്ച വരുമ്പോ ബാക്കി കുശലങ്ങൾ കൈമാറാം. അപ്പോൾ ഞാൻ പോട്ടെ. എങ്ങോട്ട്? മൈ ഹൗസിലേക്ക്. ഇവിടെ ഒരു ഇൻഹൗസ് പ്രോഗ്രാം നടക്കുക, അത് കഴിഞ്ഞിട്ട് പോയാ മതി. ദേവസി, മതി, അത് കഴിഞ്ഞിട്ട് പോയാ മതി. എനിക്ക് വിശ്വാസം പോരാ. അല്ല, അപ്പൊ ഈ കണ്ടതൊക്കെ വെറും നാടകമാണെന്ന തന്റെ വിചാരം? അതേടോ, പണം വാങ്ങാൻ വന്നപ്പോ താൻ ഇതിനു മുമ്പും പല നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ദേ ദേവസി, തന്റെ പൊറാട്ട് നാടകം ഈ കുര്യച്ചന്റെ അടുത്ത് വേണ്ട. പൊറാട്ട് ചിക്കൻകറി എപ്പ വേണമെങ്കിലും റെഡിയാക്കി തരാം. ചായ കുടിക്കാം. നമ്മൾ ഒരുപാട് തീവ്രവാദികളെ കണ്ടിരിക്കുന്നു, പക്ഷെ ഇത് വല്ലാത്തൊരു പാർട്ടിയാ. ഇപ്പൊ തന്നെ കടയിലിരിക്കുന്ന നമ്മളെ വിളിച്ചു വരുത്തിട്ടല്ലേ ബന്ധിയാക്കിയത്? തന്നോട് ഞാൻ കേറണ്ട കേറണ്ട എന്നൊരു ആയിരം പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ എല്ലാം കൂടി താങ്ങാൻ വന്നത് വിസാ കുസാ ഫോൺ ചെയ്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റും. തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കേറണ്ട കേറണ്ട കേറണ്ട. അപ്പൊ എനിക്ക് കാശ് കിട്ടണ്ടേ? അപ്പൊ തനിക്ക് കാശ് കിട്ടണല്ലേ? വേണം. അപ്പൊ താൻ കാശ് ഇട്ടു പോയാ മതി. അത്ര എന്നെ പണിയിലിരിക്കണ്ട കാശ് ഇപ്പൊ തരാ. അന്നെ എടുത്തേ. ആ തരാ. ദേവസി, എന്താ? താൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത്? കടം വാങ്ങിച്ച പണം തൽക്കാലം താൻ എനിക്ക് തരണ്ട. അങ്ങനെ പറഞ്ഞ അങ്ങനെ അത് ഞാൻ തരും. വേണ്ട, അത് മേടിച്ചിട്ട് താൻ പോയാ മതി. എനിക്ക് വേണ്ട. എന്താന്ന്? താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ മാത്രം ഇവിടുന്ന് പുറത്തുവിടാൻ താൻ ആ തീവ്രവാദി മൂപ്പനോട് ഒന്ന് പറയണം. പറയില്ലേ? തന്നെ മാത്രം പുറത്തു മതി. അത് ഞാൻ പറയാം. ഞാൻ ചായ കുടിക്ക്. മധുരം കുറവുണ്ട്, ഞാൻ പറയാം. കൂടുതലാ മധുരം. ശരിയാ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞു. 4 കോടി. അതിലിനി ഒരു വിലപേശലില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യ, അല്ലെങ്കിൽ അവര് നമ്മുടെ മോളെ. 2000 കോടി ടേൺ ഓവർ ഉള്ള ജെഎസ് ട്രേഡിംഗ് കോർപ്പറേഷന് 4 കോടി അത്ര വലിയ തുകയാണോ? ഇനി അതല്ല, അതിലും ചെറിയ തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഈ ഫോൺ കാൾ ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുക. മോളുടെ സുഖമരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ തരാം. നിങ്ങൾ ആവശ്യപ്പെട്ട 4 കോടി. ഗുഡ്. ക്യാഷ് എപ്പ എവിടെ എത്തിക്കണമെന്ന് ഞാൻ വിളിച്ച് പറയാം. ഓക്കെ, ബൈ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? 4 കോടിയും വാങ്ങി അവന്മാരങ്ങ് പൊടിയും തട്ടി പോകുന്നതിന് മുമ്പ് അച്ഛൻ ചെന്ന് നമ്മുടെ ഷെയർ അങ്ങ് ചോദിക്കേ. അതെ, ഈ ഹതഭാഗ്യവതി പറഞ്ഞതാണ് എന്റെ ശരി. അതെ, എന്റെ കാര്യം പോട്ടെ. ആ കിഡ്നാപ്പർമാര് സങ്കേതമാക്കി വെച്ചിരിക്കുന്ന തന്റെ വീടല്ലേ? ഇവിടെ വെച്ചല്ലേ അവന്മാര് കോടീശ്വരന്മാരായത്? അപ്പോ ന്യായമായും കിട്ടുന്ന തുകയിൽ കുറഞ്ഞത് 25% ഷെയറെങ്കിലും തനിക്ക് അവകാശപ്പെട്ടതാണ്. അതൊക്കെ ശരിയാ. പിന്നെന്താ? പക്ഷേ ഞാൻ പോയി അവരോട് കമ്മീഷനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ ഇതിനിപ്പോ MLA MP റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ അവസ്ഥ അച്ഛൻ അറിയാലോ. ചെറിയൊരു ആശ്വാസവും. എന്നാലും ഓമാർ അത്ര കുഴപ്പക്കാരൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തരാനുള്ള ശമ്പള കുടിശെങ്കിലും അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ചോദിക്കപ്പ, ഒരു 1200 പവൻ വെച്ച് എന്നെ കെട്ടിച്ചയക്കാനുള്ളതല്ലേ? ഇങ്ങനെ ചടഞ്ഞു ഓടിയിരിക്കുന്നത്. തനിക്ക് തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ? മക്കളെ നല്ല നിലയിൽ എത്തിക്കണ്ടേ? കടക്കാർക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കണ്ടേ? എന്റെ കാശ് തിരിച്ചു തരണ്ടേ? ചെല്ലി ചെന്നത് വാങ്ങിച്ച് വിജയ് ശ്രീലാളിതനായിട്ട് തിരിച്ചു വാ. Cheers, huh? Cheers. Bye. Mm. എന്റെ ഷെയർ? ഷെയർ ഒന്നും വേണ്ട, ഒരെണ്ണം അടിച്ചിട്ട് പോക്കോ. ഇതിന്റെ അല്ല, മറ്റേത്. കോടിയുടെ. ആരുടെ കോടി? ആരുടെയും കോടിയല്ല, 4 കോടി ഒക്കെ ഞാൻ അറിഞ്ഞു. അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വന്നു തോക്ക് ചൂണ്ടി ഞങ്ങളെ ഫാമിലിയോടെ ബന്ദികളാക്കി. സത്യത്തില് 2 ദിവസം ഞങ്ങൾ തീ തിന്ന് കഴിയുകയായിരുന്നു. ഞാനൊരു അപേക്ഷയായിട്ട് വന്നതാ. കാര്യം പറ. കിട്ടുന്നതിന്റെ 30% എനിക്ക് കിട്ടണം.
നിർബന്ധമില്ല, 20 ആയാലും മതി. 10 ഒന്നും വേണ്ട, ഞാൻ ഈ വഴിക്ക് വന്നപ്പോ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തിന്നാനല്ല, മോന് വേണ്ടി വേണ്ടല്ലേ. വണ്ടാറടങ്ങുള്ളോ വിശ്വാസികളോ? കിട്ടി, വേണ അവിടെ സോഡയുണ്ടോ? മണ്ണെണ്ണ മതിയോ? മണ്ണെണ്ണ. ഇയാൾക്ക് എന്തോ വല്ല പ്രാന്തായോ? അതെ, ഞാൻ കുറച്ച് അധികാരം കാണിക്കാൻ പോവാണ്. കാര്യമുണ്ട്, അതിലും കൂടെ ഒഴിക്ക, കാര്യം പറഞ്ഞുതരാം. ഇതെന്താ 2 ഗ്ലാസ്? അത് പറഞ്ഞുതരാം. ഇതെന്റെ ഗ്ലാസ്, ഇത് മരിച്ചുപോയ എന്റെ മൃത്യുജയം മാമന്റെ ഗ്ലാസ്. ഒഴിക്കെ, മരിക്കുന്നത് വരെ ഞാനും മൃത്യുജയം മാമനും ഒരുമിച്ചിരുന്നേ കഴിക്കൂ. മാമൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായെങ്കിലും ആ പതിവ് ഞാൻ തെറ്റിച്ചിട്ടില്ല. നല്ല സോഡയല്ലേ? ഏ, മാമന് ലേശം കൂടുതൽ ഒഴിച്ചോ, നല്ല കപ്പാസിറ്റി മാമന്. നിർത്തി നിർത്തി. ചിയേഴ്സ്. മാമനെ ചിയേഴ്സ് പറഞ്ഞത്. മാമൻ ഇങ്ങനെ അച്ചറ്റത്രയെ കാണിക്കും, വെള്ളം പോലും ഒഴിക്കാതെ ഒരൊറ്റ വലിക്ക് അകത്താക്കും. ഞാനങ്ങനെയല്ല, സിപ്പ് ചെയ്തേ കഴിക്കൂ. എങ്ങനെയുണ്ട്? എന്താണെന്നറിയില്ല, നിങ്ങളെല്ലാരും കൂടെ കൈവച്ച് പെരുമാറിയതിൽ പിന്നെ ആകെ ഒരു നടുവേദന. പിന്നെ നിങ്ങളെ 4 പേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയശങ്കർ എന്ന സിംഹത്തിന്റെ മടയിൽ നിന്നല്ലേ ആ സിംഹക്കുഞ്ഞിനെ നിങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നത്? അവന്റെ 400 കോടിയോ വാങ്ങാനുള്ളത്, എന്നിട്ട് വിട്ടുകൊടുത്താ മതി ഇവളെ. മനസ്സിലായോ? അയ്യോ വേണ്ട, ഇത് നിർത്തിയേ. ഒന്നൊഴിച്ചേ, പിന്നെ അടി നിർത്തി. അയ്യോ, ഞാനേ അടി നിർത്തിയിട്ടുള്ളൂ, മൃത്യുജയമ്മ അടി നിർത്തിയിട്ടേ ഇല്ല. പുള്ളിക്ക് നല്ല കപ്പാസിറ്റിയാ, ഒഴിച്ചോളൂ ഒഴിച്ചോളൂ. നിർത്തിയ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ആ ജയശങ്കറിനോട് കാണിച്ചത് വളരെ ശരി, പക്ഷേ ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. കേട്ടടി. അയ്യോ, ഇത് ഞാനല്ല അടിച്ചത്, മൃത്യുജയ മാമനാണ്. എന്നെന്തിനടിച്ചത്? ഇത് നിന്നെ അല്ല, നിന്റെ മൃത്യുജയ മാമനാണ് അടിച്ചത്. ഇനി ഇവനെ പൂർണ്ണവും കാണിക്കണ്ടോ? നീ ഇവിടെ നിന്ന് എപ്പോ ഇറങ്ങുന്ന ഞങ്ങള് തീരുമാനിക്കും. മൃത്യുജയ മാമന് മരുവാനും കൂടെ കുറച്ചാളെ കുടുംബകാര്യം പറഞ്ഞ ഇതിന്റെ അത് കിടക്ക്. കേട്ടോ, ഈ മൃത്യുജയ മാമൻ അവന്മാരെ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമയസമയത്തിന് ആഹാരം കൊണ്ട് താടാ. കാണട്ടെ. നിമിയില്ലേ? സോറി, അപ്പച്ചനില്ലേ? ഏതപ്പച്ചൻ? എന്റെ അപ്പച്ചൻ കുര്യാക്കോസ്. നിന്റെ അപ്പച്ചൻ ഇവിടെയാണോ താമസം? അത് പിന്നെ, നിമിയുടെ പപ്പയെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വെളുത്തിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അന്നാ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. പൊക്കോ. ഇവിടെ വരുമ്പോ നിമിയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം പതിവുള്ളതാ. നിനക്ക് വെള്ളം വേണോ അതോ അപ്പച്ചനോ വേണോ? വെള്ളവും വേണം, അപ്പച്ചനെയും കാണണം. പൊടേ പൊടേ. അപ്പച്ചനത് എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കല്ലേ? നമ്മുടെ കുര്യച്ചന്റെ മോനാണല്ലേ. ഞാൻ കുര്യച്ചന്റെ അപ്പച്ചൻ അപ്പച്ചൻ എന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇന്ദുവിനെ പറഞ്ഞപ്പോളേ. നിമ്മിയില്ലേ? പിന്നെ നിമ്മിയുണ്ട്, അപ്പച്ചനുണ്ട്. ഇതെന്താ? അപ്പച്ചനും മോനും ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞു. അയ്യോ, ഇതാരാ? ഇതെന്താ മോനെ? ജയ, നീയും ഈ വാരിക്കുഴി വന്ന് പെട്ടോടാ. ഞാൻ അപ്പച്ചനെ കടന്നായപ്പം അപ്പച്ചനെ തപ്പി ഇറങ്ങിയതാ. നിനക്ക് തപ്പാൻ ഇവിടെ കിട്ടിയുള്ളല്ലേ? അങ്ങനൊന്നുമില്ല അപ്പച്ച. പിന്നെ ആരാ അപ്പച്ച ഈ പാടുന്നേ? അതൊരു ഹോം ഗാർഡുകാരനാണ് മോനെ. പാടിപ്പോ. അമ്മാതെ പ്രയോഗം അല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ അപ്പച്ചനും പാടി തുടങ്ങും. അപ്പച്ച,
അവരെന്തിനാ അപ്പച്ച എന്നെ ഉപദ്രവിച്ചത്? ഒക്കെ പറയാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ല. മുതലാളി, മുതലാളി ഒറ്റക്ക് രക്ഷപ്പെടാൻ നോക്കണല്ലേ? കളപ്പില്ലല്ലോ, എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? മുതലാളി എന്ത് പണിയാ കാണിക്കണ്ട? ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാ പോരെ. പറ്റൂല, വിടാതെ പോണം. മുതലാളി ഒറ്റക്ക് ഞാൻ എങ്ങോട്ടും വിടൂല. വിടൂല, ഓടി വരണേ. ഡേ, എന്റെ മുതലാളി രക്ഷപ്പെടാൻ പോണേ. ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, മുതലാളി ഇപ്പൊ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാലേ. അല്ലോ, അല്ലോ, ഇനി നമ്മളെ തല്ലെടുത്ത് നമ്മൾ മരിച്ചു പോകും. സത്യമായിട്ട് നിങ്ങളെ പറ്റി പോലീസിൽ വിവരം കൊടുക്കാനൊന്നുമല്ല ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. പടച്ചവനാണ് സത്യം, നിങ്ങൾക്കറിയോ? രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്റെ മോളെ കല്യാണ നിശ്ചയാണ്. അത് ശരി, പിടിക്കപ്പെട്ടപ്പോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിലും ആരും തെരഞ്ഞു വരാനില്ല. എവിടെങ്കിലും വീണ് മയ്യത്തായി കാണുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. പിന്നെ എൻ്റെ മോള്, മോളെ കല്യാണം, അതിപ്പോ ഞാനില്ലെങ്കിലും പടച്ചോൻ നടത്തിക്കോളും. രക്ഷപ്പെടാം. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മൾ പിടിക്കപ്പെടും. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് നിനക്കറിയാലോ. വാ. രണ്ടല്ലടാ, കാലങ്ങൾ കുറേയായി. ഇതുപോലൊരു റിസ്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവനാ, ജയശങ്കർ. വി കെക്ക് വേണ്ടി മാത്രമല്ല, അയാളോട് ചെയ്തതുപോലെ ജയശങ്കറിന്റെ ചതിയുടെ പട്ടികയിൽപ്പെട്ടു പോയ ഒരാളാ എന്റെ അച്ഛനും. കാലങ്ങളായി ഞാൻ ഈ നഗരത്തെ ചുറ്റിക്കറങ്ങിയത് അയാളെ വകവരുത്താന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു. വർഗീസ ചായം വഴി വി കെ അതിനൊരു നിമിത്തമാവുകയായിരുന്നു. ജയശങ്കറിനെ കൊന്ന് പക തീർക്കായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ പ്രതികാരം, അതൊക്കെ കേൾക്കാൻ ഉശിരി തോന്നുന്ന വെറും പദപ്രയോഗം മാത്രമാണോ? ജയശങ്കറിന്റെ ചോര പകയിൽ നീറിയ നിന്റെ മനസ്സിനെ തണുപ്പിക്കായിരിക്കും. പക്ഷേ അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം? നിയമത്തിന്റെ കൽമുറിയിൽ തളച്ചിടപ്പെടാനുള്ളതല്ല നിന്റെ ജീവിതം. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന മുഖമല്ല ജയശങ്കറിന്റേത്. അറിയാം, ഒരു കൂട്ടു ബിസിനസ്സിൽ ജയശങ്കറിനോടൊപ്പം കൂടിയ നിന്റെ അച്ഛനെ കബളിപ്പിച്ചുകൊണ്ട് ജയശങ്കർ മുങ്ങിപ്പൊങ്ങിയത് കോടീശ്വരനായിട്ടാണെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചതിൽ മനന്നൊണ്ട് നിന്റെ അച്ഛനും മുങ്ങി അങ്ങ് കൊച്ചിക്കായലിൽ. മീൻ കൊത്തിപ്പറിച്ച ശേഖരന്റെ ജഡം കായൽ തീരത്ത് വന്നടിയുമ്പോ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ച് കരയുന്ന ശരത്തിന്റെ കുഞ്ഞുമുഖം മറന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനോട് പ്രതികാരം ചെയ്യാനിറങ്ങിയ മകന്റെ കഥ സിനിമയിലോ മറ്റോ കണ്ട് നമുക്ക് കയ്യടിക്കാം. നിനക്കറിയാലോ, ജയശങ്കരൻ ഉയർച്ച കസ്തി വരവിടുന്നതിൽ നിന്റെ അച്ഛന്റെ കണ്ണീര് വീണ പണമുണ്ട്. അതിലൊരു വിഹിതം നിന്റെ കൈകളിലെത്തണം. വി കെ കരുണൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. സാറിന് രാവിലെ മിനിസ്റ്ററിനെ വിളിക്കുന്ന പറഞ്ഞില്ലേ? സാർ വിളിച്ചോ? എടോ, അയാളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലടോ, ഗൾഫ് നാട് സന്ദർശിക്കാൻ പോയിരിക്കുക. ഇവർക്കൊക്കെ നമ്മുടെ പൈസയോട് മാത്രമേ ഭ്രമമുള്ളൂ, ഒരു നന്ദിയില്ല. വൃത്തികെട്ടോ, എനിക്കറിയാം എന്താ വേണ്ടത്.
ഹലോ ജയശങ്കർ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല. പണം തന്നാലും തന്നില്ലെങ്കിലും നാളെ 10 മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കും. പണവുമായി എപ്പോ എവിടെ വരണമെന്ന് ഞാൻ പറയും. പണവുമായി നിങ്ങൾ വന്നാൽ ശേഷം കാലം നിങ്ങളുടെ മകളുടെ കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇപ്പൊ വേണ്ട, നാളെ. നാളെ 10 മണിക്ക് വരുമ്പോ തന്റെ ചെക്ക് ബുക്ക് കൂടി കൈ കരുതിക്കോണം. കൊണ്ടുവരാം, കൊണ്ടുവരാം. അപ്പൊ നാളെ പണവുമായി വരുമ്പോ നേരി കാണാം. ഓക്കേ, ഓക്കേ, ബൈ. നിന്റെ അച്ഛൻ കാശ് കൊടുക്കാൻ സമ്മതിച്ചു. നാളെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം. പിന്നെ ആ ശരത് ഉണ്ടല്ലോ, വെറുതെ പറയല്ല, നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ. അവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടാ ഞാനാണെങ്കിലും കാശ് കൊടുക്കും. അപ്പൊ എന്റെ കാശ് തരുവോ? മോന്റെ ബുദ്ധി ഒന്നും തന്നിട്ടില്ലോ. മോളെ, ഒരു കാര്യം, നിന്റെ അച്ഛനെങ്ങാനും കാശ് കൊടുക്കാതെ അവരെ പറ്റിച്ച പറ്റിച്ച ഇവളവര് ഇവളവരെ കൊല്ലും. എനിക്ക് പേടിയാണ്. ആ പാഹന്മാര് പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യും, അത് ഉറപ്പാ. ഞാൻ പറയുന്നത് കേൾക്കൂ ജയശങ്കർ, നമുക്ക് അവരെ പിടിക്കാം. വേണ്ട, എന്റെ മോളുടെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആര് വേണേലും കൊല്ലുവോ? തന്നെ എന്ത് വേണം ചെയ്തോ? ക്യാഷ് കൊടുക്കരുത്. എന്റെ മോളെ എനിക്ക് വേണം. പ്ലീസ് ജയശങ്കർ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാം, ആയിരം പേർ വരും. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിജയശ്രീ ലാളിതരായി തിരിച്ചു വരും മക്കളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. എന്ത് ഈ കൈമിച്ചങ്ങലി? പോയിട്ട് വരാന്ന് പറടാ. ഇത് നമ്മൾ ജയിക്കാൻ വേണ്ടി തുടങ്ങി കളിയാ. ജയിക്കുകയും ചെയ്യും. ഇനി ഒരുപക്ഷെ തോറ്റാൽ ഞങ്ങൾ ഒരാളെ അവശേഷിക്കും. ഒന്നുകിൽ ജയശങ്കർ, അല്ലെങ്കിൽ ഞാൻ. പോവാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടെ വരണമെന്ന് പറ. വണ്ടി പോട്ടെ, പറയാം. അല്ല, ഹലോ, ഹലോ, എന്താ? ഇങ്ങനെ വെടിവെച്ചു വന്നിരുന്നെങ്കിൽ നീ വെടി വെക്ക്. കൂളിംഗ് ഗ്ലാസും തൂക്കി ഇരുന്നോളൂ. കിളവൻ, കിളവൻ നിന്റെ അപ്പൻ. ഐയോ 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 ഐയോ
ആ സൈഡിലേക്ക്. ഹലോ, ഞാൻ ദാ വണ്ടി നിർത്തി, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും. കമ്മീഷണറും കൂടെ ഉണ്ടല്ലേ, മൂന്നാല് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. തനിക്ക് മോളോട് ഒട്ടും സ്നേഹമില്ലല്ലേ. ഹേയ് നോ, അതെന്റെ സ്റ്റാഫാണ്. ബിലീവ് മീ പ്ലീസ്. ഓ, എന്നാ ഒരു കാര്യം ചെയ്യും, വണ്ടി സ്റ്റാഫൊക്കെ അവിടെ നിൽക്കണം. പെട്ടിയും എടുത്ത് താരങ്ങൾ നടന്നു. എങ്ങോട്ട്? നടക്ക് പറയാം. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. ആ കണ്ടു, ഒരു ഓട്ടോ ഇല്ലെന്ന് കേറിക്കോ. ശരി, ഒരു ഓട്ടോ. നീ ഇതെങ്ങോട്ടാ വരുന്നത്? നീ ഇവിടെ നിന്നാ പോ, വണ്ടി എടുക്ക. എങ്ങോട്ടാ സാർ? ഞാൻ പറയാം, എടുക്ക്. ഇനി അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇട റോഡിലേക്ക് നടക്ക്. ആ നിങ്ങൾ പറഞ്ഞ ഗേറ്റിനകത്ത് കയറി. ഇനി ഞാൻ നേരെയാ നടക്കുന്നത്. ആ വെളുത്ത ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മതിൽ കണ്ടോ? മതില് കണ്ടു. ഇനി ആ പെട്ടി അതിനപ്പുറത്തേക്ക് ഇട്ടിട്ട് ചാടിക്കും. ഇട്ടു, ചാടണോ? ഞാൻ ചാടാനോ? ചാടണോ? മുന്നോട്ട് നടക്ക്. സ്ഥലം മനസ്സിലായി കാണുമല്ലോ. തനിക്ക് അക്കൗണ്ട് ഉള്ള തന്റെ നിധി സൂക്ഷിക്കുന്ന ഫെഡറൽ ബാങ്ക്. കാം ഡൗൺ. ഇനി കൂടെ വന്നവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് താൻ മാത്രം അകത്തോട്ട് കേറും. ഞാൻ പറയുന്ന പോലെ താൻ ചെയ്യേ. 4 crore rupees തന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാനേജറോട് പറ. ഫക്ക് ഓഫ്. നോ, ഫസ്റ്റ് ഐ വാണ്ട് ടു സീ മൈ ഡോട്ടർ. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കാണണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യടാ. എനിക്ക് അത്യാവശ്യമായിട്ട് 4 crore ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. Tell me. Details for you. എനിക്ക് ഒരു ഷീറ്റ് പേപ്പർ ഉണ്ട്. ആ പറയൂ. 0023260518 27916 6720518 27916 ഈ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഈ എമൗണ്ട് ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. വെൽക്കം സാർ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വന്ന ആ ജയശങ്കർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് ഏത് അക്കൗണ്ടിലേക്കാ? ഫെഡറൽ ബാങ്ക് എറണാകുളം ബൈപ്പാസ് റോഡ് ബ്രാഞ്ചിലേക്കാ. കാശ് കാശ് കാശ്.
Yes, transferred. Thank you. Transferred. Good. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കിട്ടിയിരിക്കും. ഫെഡറൽ ബാങ്ക് ബൈപാസ് ബ്രാഞ്ച് ഏരിയ. ഓവർ ഓവർ. Thank you.
ഈ പരുവത്തിലായത്. അവൻ ജന്മത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല അവന്റെ അണ്ണാക്കിൽ എടുത്ത് കൊടുക്കുന്നു. ഹലോ, എടാ നിങ്ങൾ എവിടെയാ? കിട്ടിടാ കാശ്, നമുക്ക് കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടടാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. നിന്ന് മോങ്ങാൻ സത്യം പറയടാ. കുറച്ചു മാസം മുമ്പ് തൈ കെട്ടി ഒരു ബാങ്ക് ഓഫീസർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങായി. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ അങ്ങേര് വന്ന് കുറെ പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിടുന്ന് പറഞ്ഞ് അവര് പറഞ്ഞ പേപ്പറെല്ലാം കൂടെ ഒരു 150 ഒപ്പ് ഞാൻ ഇട്ട് കൂടി തന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനപ്പ ഈ ഇത്രയും ഒപ്പ്. അപ്പോഴയാള് പറയാണ് എല്ലാ ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാണെന്ന്. അത് ഇത്രയും വലിയ പാരയാവോന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ മുതലാളി ഒരു പാവമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇത്രയും ഒപ്പിടല്ലേ. ഒരു ദുർബല നിമിഷത്ത് ഒപ്പിട്ട് പോയതാണ് സാറേ, എന്റെ കൊലയാണ് സത്യം. നീങ്ങ് വാ, വട. എന്നെ കൊണ്ടുപോകണ്ടേ സാറേ, ഞാനൊരു പാവം കരിക്കുവിട്ടുകാരനാണ്. പിന്നെ സാറേ, രണ്ടാഴ്ചക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് പോസ്റ്റ് മാം കൊണ്ടുവന്ന പേപ്പറും സാധനങ്ങളൊക്കെ അവന്മാര് വന്ന് തിരിച്ചു വാങ്ങിച്ചോണ്ടുപോയി. എന്തോരോ കുഴപ്പമുണ്ട്, ശരിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. പിന്നെ അവന്മാരെ ഇതുവരെ പെട്ട പാടെ കാണാനില്ല. വണ്ടി എടുക്ക. ഹലോ, കിട്ടിയോ? ഫേക്ക് അക്കൗണ്ട്? ആരുടെ? ഓ, വിട്ട് കളയണോ? അരിക്ക് കച്ചവടക്കാരൻ. ഞാൻ പറഞ്ഞില്ലേ തരും, നിങ്ങൾ പോന്നോളൂ. കണ്ണാടി പറമ്പിലെ വസ്തു വിൽക്കാനുള്ള എല്ലാം ആയി. ആ വന്നോ. ഓ, മടുത്തു കർത്താവെ. പോലീസുകാരെ കൊണ്ടുള്ള ശല്യം തീർന്നപ്പോ ഇതേ അടുത്തത്. മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ. എന്റെ എന്തെങ്കിലും സഹായം? നോ താങ്ക്സ്. ഓക്കെ. ഷോപ്പൊന്നും വേണ്ട, അതിനൊരു വെയിറ്റ് ഇല്ല. അളിയ, എന്നാ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ജയശങ്കറിന്റെ അടുത്ത കൊട്ടേഷൻ. ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം ജയശങ്കറിനുള്ള കൊട്ടേഷൻ അടുത്ത സീസണിൽ.
ഹാ 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 ഹ